ആത്മീയ കഥകളിലേക്ക് സ്വാഗതം ആത്മീയ കഥകളിൽ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഏവർക്കും വളരെ പ്രിയപ്പെട്ടതാണ് എന്താണെന്നല്ലേ ചിലവഴിക്കലിൻ്റെ ആത്മീയ ശാസ്ത്രം ചിലവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ ഒരുപാട് ചിലവുകൾ നിങ്ങൾ എന്നെ കേൾക്കുന്നതും വളരെ സൂക്ഷ്മ ചില ചിലവഴിക്കലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മുകളിൽ കിടങ്ങുന്ന ഫാൻ ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ ചിലവാക്കണം ഇന്നിപ്പോൾ കാലഘട്ടത്തിൽ ഓരോ ശ്വാസത്തിനും കുടിക്കുന്ന വെള്ളത്തിനും ചിലവാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ മനുഷ്യനുണ്ടായ കാലം മുതൽ എടുക്കലും കൊടുക്കലും നേടലും തേടലും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷെ ഇത് തമ്മിലുള്ളൊരു ബാലൻസ് ഇത് ആത്മീയ തലത്തിൽ ആത്മീയ ശാസ്ത്ര തലത്തിൽ ചിന്തിച്ചു പോകുമ്പോൾ മാത്രമേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം ധന്യമാവുകയുള്ളൂ പലരുടെയും ജീവിതത്തിൽ ഒരുപാട് നേടുന്നുണ്ട് പക്ഷേ കയ്യിലൊന്നും നിൽക്കുന്നില്ല ചിലർ പറയാറുണ്ട് ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് എല്ലാ സമ്പത്തും വരുന്നുണ്ട് പക്ഷേ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല കൈ നിൽക്കുന്നില്ല ചിലർക്ക് അതിനാനുപാതികമായിട്ടുള്ള വരവില്ല ചിലർ ഒരുപാട് ധനം എല്ലാം അർത്ഥത്തിലുള്ള സമൃദ്ധിയുമുണ്ട് പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതെല്ലാം നമ്മുടെ ലൈഫിൽ അനുഭവവേദ്യമാകണമെങ്കിൽ വരവ് പോലെ തന്നെ ചിലവഴിക്കലിൻ്റെ ഒരു ആത്മീയശാസ്ത്രം മനസ്സിലാക്കി പോകുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതം എൻ്റയർലി ആകമാനം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ വിജയമോ പരാജയമോ എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും പലരും ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ഒരുപാട് സമ്പത്തുകളൊക്കെ സമ്പാദിച്ചു വെക്കും പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അത് അവർക്ക് വിനയായിട്ട് മാറും അപ്പം നാം നേടുന്നതെന്തും ഈക്വലായി ബാലൻസായി ബാലൻസ് നിലനിർത്തി ചിലവഴിക്കുകയും കൂടെ ചെയ്യുമ്പോൾ മാത്രമേ ആത്മതലത്തിൽ ആത്മീയ തലത്തിൽ ഒരു ബലം നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പം എങ്ങനെയായിരിക്കണം ചിലവഴിക്കൽ അപ്പം ചിലവാക്കുന്നതിലൂടെ അഭിവൃദ്ധി കൂടുതൽ വരുന്നതുകൊണ്ട് ആത്മീയ ശാസ്ത്രപരമായ രീതിയിലുള്ള ചിലവഴിക്കലാണെങ്കിൽ സമൃദ്ധി വർദ്ധിച്ചു നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് എന്തിനും എഫിഷ്യൻസി കൂടുന്നത് അപ്പം നമ്മുടെ വീട്ടിലൊരു കിണറുണ്ടെങ്കിൽ ആ കിണറിലെ വെള്ളം ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴേ കൂടി കൂടുതൽ കൂടുതൽ നീരുറവുകൾ വരികയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ സമ്പത്തുകളും അത് കൃത്യമായി ആത്മീയ ശാസ്ത്രപരമായി തന്നെ വിനിയോഗിക്കുകൂടി ചെയ്യുമ്പോൾ മാത്രമേ അഭിവൃദ്ധി വർദ്ധിച്ചു വരികയുള്ളൂ അതിൻ്റെ ശാസ്ത്രീയതയിലേക്ക് പോകുമ്പോൾ ഓർക്കുക അഞ്ച് തരത്തിലുള്ള അഞ്ച് രീതിയിലുള്ള ചിലവാക്കൽ ചിലവാക്കിയിരിക്കണം എങ്ങനെയായിരിക്കണോ അത് അതിനൊരു ബാലൻസ് ഉണ്ട് എവിടെയും ബാലൻസ് തെറ്റുമ്പോഴാണല്ലോ താളം തെറ്റുമ്പോഴാണല്ലോ അവതാളത്തിലാകുക വരവിനോടൊപ്പം തന്നെ ചിലവും കൃത്യമായി ശാസ്ത്രീയമായിട്ട് ചിലവഴിക്കുമ്പോഴേ അഭിവൃദ്ധി കൂടിക്കൂടി വരികയുള്ളൂ എടുത്തു പറയുകയാണ് ഒന്ന് നിങ്ങളുടെ അധ്വാനത്തിലൂടെ ലഭിക്കുന്ന ധനം എന്ത് വായിക്കോട്ടെ അത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഭാഗം മാറ്റിവെച്ചിരിക്കണം ചിലവഴിക്കണം നമ്മുടെ ജന്മാവകാശമാണ് ഒന്ന് വ്യക്തിപരമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിന് സംതൃപ്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചിരിക്കണം മാറ്റി വെക്കരുത് കാണിക്കാൻ പാടില്ല രണ്ട് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ആശ്രിതർ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നൽകിയിരിക്കണം കൊടുത്തിരിക്കണം ഒരു മടിയും വിചാരിക്കാൻ പാടില്ല സങ്കോചമില്ലാതെ നിങ്ങൾ മാത്രമാണ് അവരാശ്രയമെങ്കിൽ നിങ്ങളുടെ ആശ്രിതർക്ക് വേണ്ടി ഒരു ഭാഗം നിങ്ങളുടെ വരുമാനത്തിൻ്റെ കൊടുത്തിരിക്കണം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇതൊക്കെ മൂന്നാമത്തത് നിങ്ങളെ ഇപ്പോൾ നിലനിർത്തുന്ന കർമ്മമണ്ഡലം മണ്ഡലം ഏതാണോ തൊഴിൽ മേഖല അതിൻ്റെ നിലനിൽപ്പിനും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ ധനത്തിൽ നിന്നും ചിലവാക്കിയിരിക്കണം ഒരു മടിയും വിചാരിക്കുക ഒരുപക്ഷെ നിങ്ങളൊരു ഗവൺമെൻറ് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓഫീസിൽ പോകാനായിട്ട് ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കൃത്യസമയത്ത് എത്താൻ പറ്റുന്നില്ല അപ്പോൾ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങണം എങ്കിൽ ഒരു ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഓഫീസിൽ നിന്നും ലോൺ കിട്ടത്തില്ല നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപക്ഷെ എടുക്കേണ്ടി വരും പേഴ്സണൽ ലോൺ എടുക്കേണ്ടി വരും എന്തിനു വേണ്ടിയിട്ടാണ് ഈ കർമ്മം മണ്ഡലത്തിൽ സമയനിഷ്ഠയത്തോടെ എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കാൻ സാധിക്കണം ഒന്ന് കർമ്മത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ എത്രയും മൂന്നായി നാലാമത്തത് ദാനധർമാദികളെന്ന് പറയും യഥാർത്ഥ ചാരിറ്റി സക്കാത്ത് എന്നൊക്കെ നമ്മൾ പറയും നമ്മുടെ വരുമാനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതിൽ നിന്നും ഒരു ഭാഗം യഥാർത്ഥ ദാനധർമാദികൾക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം ഇപ്പം ഈക്വലായിട്ട് നാലായി അഞ്ചാമത്തതെന്ന് പറഞ്ഞാൽ സേവിങ്സ് അല്പം പ്രതിമാസം ആയിക്കോട്ടെ അല്ലാതായി വരുന്നതിൻ്റെ ഒരു ഭാഗം കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ പെട്ടെന്നൊരു ഹിഡനായിട്ടൊരു പ്രശ്നം നമുക്ക് വന്നു ആരോടെങ്കിലും ചോദിച്ചാൽ ലഭിക്കുമായിരിക്കാം പക്ഷെ പെട്ടെന്ന് ആ സമയത്ത് കിട്ടണമെന്നില്ല അതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാതിരിക്കാൻ സേവിങ്സ് എന്ന് പറയുന്നത് ഒരു ഭാഗം മാറ്റി വച്ചിരിക്കും ഇപ്പം അഞ്ച് രീതിയിലുള്ള ചില വാക്കലായി ഒന്നുകൂടെ പറയാം ഒന്ന് അവനവന് വേണ്ടി രണ്ട് നമ്മുടെ ആശ്രിതർക്ക് വേണ്ടി മൂന്നാമത്തത് കർമ്മമണ്ഡലത്തിന് വേണ്ടിയിട്ട് ഇപ്പം ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കച്ചവടം നടത്തുന്നവരാണെങ്കിൽ അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ലഭിക്കുന്നതിലിന് വേണ്ടേ കൊടുത്തുകൊണ്ടേയിരിക്കുക ചിലവാക്കിക്കൊണ്ടേയിരിക്കും മറ്റൊന്ന് ദാനധർമാദികൾ ചാരിറ്റി അഞ്ചാമത്തത് സേവിങ്സ് ഇത് ഈക്വലായിട്ടാണ് നിങ്ങൾ ബുദ്ധിപൂർവ്വം ശ്രദ്ധാപൂർവ്വം പോകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്ര വർഷം കഴിഞ്ഞാലും തിരിഞ്ഞ് നോക്കുമ്പോൾ സക്സസ് ആയിരിക്കും കുറ്റബോധവും നഷ്ടബോധവും ഉണ്ടാകില്ല ഇവിടെ എവിടെയെങ്കിലും ഒരിടത്ത് ബാലൻസ് തെറ്റിയാൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും നിങ്ങൾ പിടുത്തം കൂടുതലോ കുറവോ കാണിച്ചാൽ നിങ്ങളുടെ ലൈഫ് വർഷങ്ങൾക്ക് ശേഷം വയസ്സാകുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ മൊത്തം താളം തെറ്റിയിട്ടുണ്ടാവും ഒരു നഷ്ടബോധവും കുറ്റബോധത്തോടുകൂടി ഇവിടെ നിന്ന് വിടവാങ്ങേണ്ടി വരും നമുക്ക് ഇതിനെ ഓരോന്നോരോന്നായിട്ട് ഒന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഓരോന്നിനും ഏറ്റക്കുറച്ചിലുണ്ടായാൽ അവിടെ പരാജയം എങ്ങനെ സംഭവിക്കും അത് ഞാൻ പറഞ്ഞു നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും അവനവന് വേണ്ടി ചിലവാക്കണമെന്ന് പറഞ്ഞു ചിലരെ സംബന്ധിച്ച് അത് മാത്രമാണ് മുഖ്യം ലഭിക്കുന്ന മുഴുവൻ അവനവൻ്റെ സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ കണ്ടമാനം അങ്ങ് ചിലവാക്കും അവർക്ക് മറ്റുള്ളവരെ പറ്റിയോ പിന്നെ ഒന്നും ഒരു ഉണ്ടാവില്ല കിട്ടുന്നിടത്തു നിന്നൊക്കെ കടം മേടിക്കും ലാവിഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൂടെയുള്ളവരെ പറ്റിയോ അല്ലെങ്കിൽ സമ്പാദ്യത്തെ സംബന്ധിച്ച് ഒന്നുമില്ല അവനൻ്റെ സുഖം മാത്രം ഇത് വരുമ്പോൾ എന്ത് സംഭവിക്കും കുറേ നാൾ കഴിയുമ്പോൾ കടവും വലയും കയറി അവരെ ഇടിച്ച് തകരും അത് ബാലൻസ് സെറ്റലാണ് അപ്പോൾ ലൈഫ് ലൈഫിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിന് ഒരു സ്കില്ലനുസരിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ് രണ്ടാമത്തത് ചിലർ ആശ്രിതർക്ക് വേണ്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ ചിലവഴിക്കുക അതാണ് അവരുടെ സംതൃപ്തി കിട്ടുക ഞാൻ കഴിച്ചില്ലെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിലും എല്ലാം എൻ്റെ ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കൾക്കോ വേണ്ടി ഇങ്ങനെ ചിലവാക്കും അതിനകത്ത് അവർ ആത്മസംതൃപ്തി കണ്ടെത്തുന്നുണ്ട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക എന്നറിയാമോ ഇവരുടെ കയ്യിലൊന്നും കാണുകയില്ല ഈ ആശ്രിതരൊക്കെ തിരിഞ്ഞ് കൊത്തുകയും ചെയ്യും ലഭിക്കിട്ടേണ്ടത് കിട്ടിക്കൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിന്നിക്കുകയും ചെയ്യും ഒരു വിലയില്ലാതാകും നമ്മൾ കടത്തിനെ കിടക്കേണ്ട അവസ്ഥ എത്രയോ ആൾക്കാരുടെ അവസ്ഥ എങ്ങനെയുണ്ട് പറയാറുണ്ട് പണ്ട് ഞാൻ എങ്ങനെ കഴിഞ്ഞിരുന്നത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാം ഞാൻ എല്ലാവർക്കും വാരിക്കോരി കൊടുത്തു എൻ്റെ അനുഭവം കണ്ടില്ലേ എന്നെ കരിയേപ്പല പോലെ പുറത്ത് കളഞ്ഞു ഇതെന്താ പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട് അവനവൻ്റെ കൈ അവനവൻ്റെ തലയ്ക്ക് ഇരിക്കണമെന്ന് പറയും അപ്പോൾ അതൊരു ബാലൻസ് കിട്ടില്ലല്ലേ രണ്ടാമത്ത് മൂന്നാമത്തേത് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി കർമ്മമണ്ഡലത്തിന് വേണ്ടി ചിലവിടണമെന്ന് പറഞ്ഞു ഒരു ഭാഗം അതിന് പകരം പലരും മുഴുവനായിട്ടും അയാളുടെ തലയിൽ ക്രൈസ് ആയിരിക്കുന്ന ബിസിനസ്സായിക്കോട്ടെ ചില പല പല കാര്യങ്ങളായിക്കോട്ടെ അതിൽ തന്നെ അങ്ങ് ചിലവഴിക്കും കടവും വിലയും മേടിച്ചും ചിലർ കേസ് പറഞ്ഞ് കേസ് പറഞ്ഞൊരു വാശിയോടുകൂടി അതിൽ തന്നെയാണ് അവരുടെ ഫോക്കസ് അതിലൂടെ അയാളാൽ ചുറ്റപ്പെട്ട എത്രയോ ആൾക്കാർ അധോഗതിയിലാകുന്നു ആര് പറഞ്ഞാലും കേൾക്കില്ല അതും ഒരു ബാലൻസ് തെറ്റലല്ലേ ഇതെല്ലാം എന്താണ് ഈ പറയുന്ന ആത്മീയ മൂല്യച്തിയുടെ കുഴപ്പമാണ് ബാലൻസ് ചെയ്ത് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇനി നാലാമത്തത് നാലാമത്തെ ചാരിറ്റി ചിലരെ സംബന്ധിച്ച് ദാനധർമാദികളാണ് അതിനുവേണ്ടി പുണ്യകർമ്മ പുണ്യം ലഭിക്കും എന്ന് വിചാരിച്ച് എല്ലാം വാരിക്കോരി കൊടുക്കും ദൈവം എനിക്കെല്ലാം ഇങ്ങനെ കൊണ്ടു തരും ആരെങ്കിലുമൊക്കെ സഹായിക്കണം പാത്രമറിയാതെ ആവശ്യമില്ലാത്ത ഉള്ളതെല്ലാം വാരിക്കാരി മറ്റുള്ളവർക്ക് സഹായം ചെയ്യും അങ്ങനെ സഹായം ചെയ്ത് ചെയ്ത് ചാരിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് ദൈവം എന്തെങ്കിലും പ്രത്യക്ഷപ്പെട്ട് തരുമെന്ന് പറഞ്ഞ് ചെയ്തത് അവസാനം ഈ വ്യക്തി ഒറ്റപ്പെടുന്നു വേണ്ടപ്പെട്ടവർ പോലും വെറുക്കപ്പെട്ടവരായി മാറും അവിടെ ഒരു ബാലൻസ് സെറ്റിലാണ് അപ്പോൾ ചാരിറ്റി അഞ്ചാമത്തത് സേവിങ്സ് പലരുടെയും പ്രശ്നം അത് തന്നെയാണ് എന്താണെന്നറിയാമോ എല്ലാം സമ്പാദിച്ച് കൂട്ടി 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 വെക്കുക എന്തും ഇരട്ടിയാക്കുക ഇരട്ടിയാക്കാൻ വേണ്ടി കൂട്ടി കൂട്ടി വെക്കുക അതിനെ പച്ചമലയാളത്തിൽ പിശുക്ക് എന്നൊക്കെ പറയും അല്ലേ ഈ ഒരു പിശുക്കൻ്റെ ജന്മം കൊണ്ട് അവൻ അവനവന് വേണ്ടി ജീവിക്കുന്നില്ല നമുക്ക് ചുറ്റുപാടുമുള്ള ആശ്രിതർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അവനവൻ്റെ കർമ്മപഥത്തിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല അവിടെ എല്ലാം പിശുക്ക് കാണിക്കും മറ്റൊന്ന് ചാറ്റിക്ക് വേണ്ടി ആർക്കും ഒരു സഹായം ചെയ്യില്ല പിന്നെയോ സമ്പാദിച്ചു വെച്ച് കൂട്ടിക്കൂട്ടി വെക്കുന്നതിനകത്താണ് അവസാനം സമ്പാദിച്ച് അങ്ങനെ പിശുക്കി പിശുക്കി പച്ച വെള്ളം പോലും കുടിക്കില്ല അങ്ങനെ കൂട്ടി കൂട്ടി വെക്കുമ്പോൾ ഈ ഒരു പിശുക്കൻ സത്യം പറഞ്ഞ ഒരു രാജ്യദ്രോഹിയായിട്ട് മാറും പിന്നീട് അതുകൊണ്ട് ആത്മീയ പാതയിലൂടെ നാം ചിന്തിക്കുമ്പോൾ ബാലൻസ് ചെയ്തിട്ടുള്ള ചിലവാക്കലുകൾ എക്കാലത്തും നമുക്ക് ധന്യത പകരും ആത്മീയ കഥകളിലെ ഈ ഒരു വിഷയം എന്നിവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു ചിന്തയുമായി പിന്നീട് കാണാം നന്ദി നമസ്കാരം